നമസ്കാരം, ഞാൻ ഗോപാലകൃഷ്ണൻ. റെയ്ക്കി മൈ പവർ എന്ന പരമ്പരയിലെ 15-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെയധികം ആളുകൾക്ക് വ്യക്തമായ ഉത്തരം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. റെയ്ക്കി എന്ന വളരെ പവിത്രമായ ഊർജ്ജ ചികിത്സാ രീതിയെക്കുറിച്ച് പലരും ചോദിച്ചേക്കാവുന്നതും അല്ലെങ്കിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നു. എന്താണ് റെയ്ക്കി? സർവവ്യാപിയായ പ്രാണശക്തി, അതുമല്ലെങ്കിൽ പ്രപഞ്ച ജീവശക്തിയാണ് റെയ്ക്കി. അതിന്മേൽ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അവകാശമാണുള്ളതും ചികിത്സാ ആവശ്യങ്ങൾക്കായി ഈ ഒരു പ്രപഞ്ച ജീവശക്തിയെ ഉപയോഗപ്പെടുത്തുന്നതാണ് റെയ്ക്കി തെറാപ്പി എന്നുള്ള സംവിധാനം. രണ്ടാമതായി, എങ്ങനെ റെയ്ക്കി പഠിക്കാം? റെയ്ക്കി ശക്തിയെ വീണ്ടെടുത്ത് സമർപ്പിച്ച ഡോക്ടർ മിഖാവോ ഉസൂയി പരമ്പരയിൽപ്പെട്ട റെയ്ക്കി ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ റെയ്ക്കി ഗ്രാൻഡ് മാസ്റ്ററായിട്ടുള്ള ഒരാളിൽ നിന്ന് അറ്റ്യൂൺമെൻറ്റ് അല്ലെങ്കിൽ ദീക്ഷ സ്വീകരിക്കുന്നത് വഴി റെയ്ക്കി പഠിക്കാം. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഈ ഒരു ഊർജ്ജ ചികിത്സാ രീതി സ്വീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ പുസ്തകങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായകരവുമാണ്. റെയ്ക്കി എന്നതിന് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടോ? തീർച്ചയായും ഇല്ല. റെയ്ക്കി എനർജി സ്വീകരിക്കുന്നത് കൊണ്ടോ മറ്റാർക്കെങ്കിലും നൽകുന്നത് കൊണ്ടോ യാതൊരുവിധ ദോഷങ്ങളുമില്ല. ഇതൊരു പോസിറ്റീവായ എനർജിയാണ്. അതിനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിട്ട് വേണം കാണുവാനും. ഇനി റെയ്ക്കി എന്നുള്ളത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗവുമായി ബന്ധമുള്ള ഒന്നാണോ? തീർച്ചയായും അല്ല. ഈ ഒരു പ്രപഞ്ച ജീവശക്തി എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒന്നാണ്. ഓരോ മതവിശ്വാസത്തിൽ ഉള്ളവരും വ്യത്യസ്ത ആചാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമൊക്കെ തന്നെ ഈ ഒരു പ്രപഞ്ച ജീവശക്തിയെ ഉപയോഗപ്പെടുത്തി വരുന്നു എന്നുള്ള കാര്യം സ്വാഭാവികം മാത്രമാണ്. റെയ്ക്കിക്ക് പ്രത്യേക മതമോ ആചാരങ്ങളുമായോ നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇനി റെയ്ക്കി ശരിക്കും ഫലം തരുമോ? റെയ്ക്കി നമുക്കായി വീണ്ടെടുത്ത് സമർപ്പിച്ച ഡോക്ടർ മിഖാവോ ഉസൂയിയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. വിദേശ രാജ്യങ്ങളിലുള്ള ഒത്തിരി ആളുകൾ ഇന്നും ഇത് വളരെ വിശ്വാസപൂർവ്വം ഉപയോഗപ്പെടുത്തി വരുന്നുമുണ്ട്. മെഡിക്കൽ പ്രൊഫഷണലുകൾ, ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, മറ്റ് പലതരത്തിലുള്ള ചികിത്സ ചെയ്യുന്നവരുമെല്ലാം തന്നെ ഈ ഒരു ഊർജ ചികിത്സാ രീതി ഒപ്പം ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ വിശ്വാസ്യതയും ഫലങ്ങളെയും തുറന്നു കാണിക്കുന്നു. റെയ്ക്കി പ്രവർത്തിക്കാത്ത ഒന്നായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് ശേഷവും അത് തുടരുകയോ നമ്മുടെ സമൂഹം അത് ഏറ്റെടുക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് തന്നെയാണ്. ഇനി എപ്രകാരമാണ് റെയ്ക്കി ട്രീറ്റ്മെൻറ്റ് നൽകുക? ഡിസ്റ്റൻസ് ഹീലിംഗ്, അതായത് വിദൂര ചികിത്സാ സംവിധാനത്തിലൂടെയും നേരിട്ടും ഈയൊരു ട്രീറ്റ്മെൻറ്റ് നൽകാവുന്നതാണ്. റെയ്ക്കി ഹീലിംഗിന് വിധേയപ്പെടുന്നയാളെ ഇരുത്തിയോ സൗകര്യപ്രദമായ ടേബിളിൽ കിടത്തിയോ ഒരു ഹീലർ തൻ്റെ കൈകളിലൂടെ പ്രവഹിക്കുന്ന റെയ്ക്കി എനർജി നൽകുന്നു. ആവശ്യമുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഊർജ ചക്രങ്ങളിൽ റെയ്ക്കി എനർജി പ്രവഹിപ്പിച്ചുകൊണ്ടുള്ള ഈയൊരു രീതി സ്വീകർത്താവിന് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത വിധത്തിൽ സ്പർശനത്തിലൂടെയോ അല്ലെങ്കിൽ റെയ്ക്കി എനർജി നൽകേണ്ട ഭാഗങ്ങൾക്ക് മുകളിൽ സ്പർശിക്കാത്ത തരത്തിൽ അകലം പാലിച്ചുകൊണ്ടോ ഈ ഒരു എനർജി നൽകാവുന്നതാണ്. റെയ്ക്കി ട്രീറ്റ്മെൻറ്റിന് വിധേയപ്പെടുന്ന ചിലർക്ക് അല്പനേരം ചിലപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഇത് ഒരു സൈഡ് എഫക്റ്റ് അല്ല. കാരണം റെയ്ക്കി എനർജിയോട് ശരീരവും മനസ്സും പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അസ്വസ്ഥത ഉണ്ടാവാറുള്ളത്. മാലിന്യങ്ങൾ, ടോക്സിൻസ് അഥവാ വിഷാംശങ്ങൾ, മറ്റ് നെഗറ്റീവ് എനർജി, ഇമോഷണൽ സ്ട്രെസ് എന്നിവയെല്ലാം പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടാവാറുള്ളത്. ഇത് ഭയക്കേണ്ട ഒന്നല്ല. റെയ്ക്കി ഹീലിംഗ് പൂർത്തീകരിച്ച ശേഷം വളരെയധികം ശാന്തത ഉണ്ടാവുകയും ചെയ്യും. ഒരു മണിക്കൂർ റെയ്ക്കി എനർജി ലഭിക്കുന്നത് 4 മണിക്കൂർ സുഖകരമായ ഉറക്കം ലഭിച്ചതിന് തുല്യമാണ്. റെയ്ക്കി എനർജി സ്വീകരിക്കുന്ന ആളും അതുപോലെ തന്നെ റെയ്ക്കി എനർജി നൽകുന്ന ആളും ധാരാളം വെള്ളം കുടിക്കുന്ന ശീലം രൂപപ്പെടുത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി റെയ്ക്കി എന്നുള്ളത് ഡോക്ടർക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റിനോ പകരമായ ഒന്നാണോ? തീർച്ചയായും അല്ല.
വിദഗ്ധ ഉപദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റ് തുടരുന്നവരും ഡോക്ടേഴ്സിൻ്റെ സേവനം ആവശ്യമുള്ളവരും അക്കാര്യങ്ങൾ തുടരുക തന്നെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ബുദ്ധിമുട്ട് ഇല്ലാത്ത തരത്തിൽ മറ്റ് ചികിത്സകളോടൊപ്പം തന്നെ റെയ്ക്കി ഹീലിംഗ് കൂടി നൽകുന്നത് രോഗശാന്തി വേഗത്തിലാക്കാൻ ഏറെ സഹായകരമാണ്. ഇക്കാര്യം ഈ ഒരു രീതിയുടെ പ്രാധാന്യത്തെ കൂടുതൽ വെളിവാക്കുന്നു. റെയ്ക്കി ഹീലിംഗ് ആർക്കൊക്കെ നൽകാം? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, മൃഗങ്ങൾ, ചെടികൾ, പഴവർഗ്ഗങ്ങൾ, വെള്ളം, പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് സ്വയവും റെയ്ക്കി ഹീലിംഗ് നൽകാവുന്നതാണ്. ഡിസ്റ്റൻസ് ഹീലിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുമോ? റെയ്ക്കി രണ്ടാമത്തെ ലെവൽ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാവുന്നതാണ്. ഇനി റെയ്ക്കി പഠനത്തിൽ ഏതെല്ലാം തലങ്ങൾ, ഏതെല്ലാം ലെവലുകളുണ്ട്? അതിൽ പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ, പിന്നീട് മാസ്റ്റർ ആൻഡ് ടീച്ചർ ലെവൽ. ഈ തലങ്ങളാണ് റെയ്ക്കി പഠനത്തിൽ ഉള്ളത്. ഇനി എന്താണ് റെയ്ക്കി ലീനിയേജ്? വളരെ പരിഭാവനമായ റെയ്ക്കി എനർജി ശുദ്ധമായ രൂപത്തിൽ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഡോക്ടർ മിക്കാവോ ഉസുയിൽ നിന്ന് ഗുരു പരമ്പരകളായി പകർന്ന് ലഭിക്കുന്ന രീതിയാണ് റെയ്ക്കി ലീനിയേജ് അഥവാ ഗുരു പരമ്പര. ഈ ഒരു ഗുരു പരമ്പരയിലൂടെ തന്നെ അറ്റൂൺമെൻറ്റ് അഥവാ ദീക്ഷ സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്ന കാര്യം. റെയ്ക്കി എനർജി സേഫാണോ? തീർച്ചയായും ഇതൊരു ഡിവൈൻ എനർജി തന്നെയാണ്. അത് നിങ്ങളുടെ ആധ്യാത്മികമായ ഉയർച്ചയ്ക്കും നേട്ടങ്ങൾക്കും തീർച്ചയായും സഹായിക്കുന്ന ഊർജമാണ്. ഇനി മികച്ച ഒരു റെയ്ക്കി ഹീലർ ആകുന്നതിന് റെയ്ക്കിയിലെ എല്ലാ ഡിഗ്രികളും പൂർത്തീകരിക്കേണ്ടതുണ്ടോ? തീർച്ചയായും ആവശ്യമില്ല. റെയ്ക്കി ഒന്നും രണ്ടും ലെവലുകൾ പൂർത്തീകരിക്കുന്ന ആർക്കും മികച്ച ഒരു റെയ്ക്കി ഹീലർ ആകാവുന്നതാണ്. ഇനി ഒരു റെയ്ക്കി ഹീലർക്ക് ആവശ്യമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അർപ്പണ മനോഭാവം, ശാരീരിക മാനസിക ആരോഗ്യം, ക്ഷമ, സ്വയം പരിശീലനം എന്നിവ തന്നെയാണ് പ്രധാനമായും ഉണ്ടായിരിക്കേണ്ടത്. അസൂയ, ധിക്കാരം, ദേഷ്യം തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ത്യജിക്കാനും സാധിക്കണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ സംശയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.